Good night. We'll meet tomorrow in the club. Okay. Sir, ini mungkin belum ada lagi. Illa. Enak, nama orang dia itu ada. Oh. Kanda, jam ini dah terus hari mani, rendah mani beri. Far, tinggal bunting nara. Enak, tiricu orang nama orang dia keru. Ada illa. Kandi kanda putu ada orang dia keru. Pinal, skor dah itu orang kau ikhaya ni. Enak, pati orang yang sanggup itu ni pun ikut mana nama orang dia yang dilomu. Ji, ji. How? தன்னோடு வருந்துட்டு வந்தா ஐரியம் ஜி கு ஐயே இது மாத்திரம் அம்மா, நீ அரையும் அம்மா ஏ, இதுமைக் கொண்டு நாகத்தாக்கிற்றேன் ஆ, ராபர் நீ குண்டும் ராபர் ஆஸ்டிலின் இருந்துதா, great day கண்டா பேடியா உன்னும் my life is dedicated to the dog so That's why I told you that Shelley is a point of rather insensitive optimism. Because when I explain to you these lines, you will also can understand the kind of reflection that is given in the lines, such as the feelings that the poet is out of at all. I do not tell that... Gavaskar tennis center edichu! மனி எட்டுவிட்டுமே, நான் ராவில் அஞ்சிருவனக்கே உணர்ந்தா. என்னைத்து, மச்சலேர் உடக்கிலே நானோ. ராவிலே, சங்கிவுங்கே துணகுமே, ஒரு ஏசவில்லே. அங்கேனே நான் உடக்கம் நீ பாடக்கா. அம்மா எழுமேட்டுவிடன் அம்மா இங்கினை தேசிப்படுது. நம்மடு தேசபத்தன் கேக்கே கிடாவும் வந்துவிட்டுண்டு. அத்தீதிரே அம்மா என்ன என்று நீங்கள் பரையிருது. பரச்சி அத்தியத்தை அடிச்சுவிடுக்கின்னும் பரையிருது. பரையிருது கட்டாவதி. யார் இப்பா அவர் வண்ணாயில்லா. சரி. இ சங்கிதத்த... Good morning, darling. Good morning.
good morning daddy. Good morning. Good morning. Good morning daddy. Good morning. Morning. ഞാൻ എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ഇന്ന് രാത്രി ഇന്ന് അവിടെ പോകും. ഓ യെസ്, ആ പ്രസന്റേഷൻ ഒന്ന് വാങ്ങിച്ചോണ്ട് പോണം. എസ് മമ്മി, ഇനി നിന്റെ പ്രോഗ്രാം എന്താണ്? നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ മാത്രം എന്താ ഇങ്ങനെയായത്? ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ലേ? അതെ, വല്ല നാട്ടിൻ പുറത്ത് ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേജ് അറിയില്ല ചേട്ടന്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നായാലും ചേട്ടനെ പരിചയപ്പെടുത്തായിരിക്കുന്നത്. അതെ, ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ. എപ്പ നോക്കിയാലും യാമണി മിച്ചനുള്ള പാട്ടും പിന്നെ വായന. ഇന്ന് ജോലിക്കുള്ള അപേക്ഷ അയക്കാനല്ലേ സാറേ? ഇന്നത്തെ പേപ്പറിൽ ടൗണിലുള്ള ജോലിയെ പറ്റിയുള്ളൂ, എനിക്കത് ഇഷ്ടമല്ലല്ലോ. വാസ്തവം പറഞ്ഞ സാറിന്റെ സ്ഥിതിയാണ് എനിക്ക് സങ്കടം തോന്നുക. വീടിന് വീട്, കാറിന് കാറ്, പണത്തിന് പണം, ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി. ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാറിങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കണ്ടേ ചെയ്യാൻ ശങ്കരകുട്ടി. ആ പിന്നെ സാറിനിപ്പോ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ ഇഷ്ടം. ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ്. എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെയായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബും, അനിയന് ഡിസ്കോ, അനിയത്തിക്ക് ക്രിക്കറ്റ്, ചേട്ടക്കാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും. വാത്മീകമല്ല, ആത്മീകം. അതിനെ ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെ ആയ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ. ഇത് അതുമില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ ജീവിതത്തിന് എന്തോ ഒരു സുഖമുള്ളൂ സാറേ? ശങ്കരകുട്ടിക്ക് അത് മനസ്സിലാകാത്തതുണ്ട്. ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു. എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും. എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തത, പച്ചപിടിച്ച പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, തണുത്ത കാറ്റ്, ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ചങ്ങരകുട്ടി? സാറൊരു തത്വം കേട്ടിട്ടുണ്ടോ? എന്താ? എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല. എന്ന് വെച്ചാല് വടി? അതായത് ദൈവം വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി. ചങ്ങരകുട്ടി എന്തോ, ഞാൻ പോരാട്ടോ. എന്തോ, ഞാൻ എവിടെയായിരുന്നു? ഓഫീസ് പോകുന്ന സമയത്ത് കാർ നിർത്തയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ സാർ? ഞാനവിടെ വിനയ് സാറിന്റെ അടുത്തത്. വിനയ് സാറിന്റെ അടുത്ത്? സാറിന്റെ കൂടെ. വേഗം വണ്ടി എടുക്ക സാർ. ഒരു ഫ്രണ്ടിന് വീട്ടിൽ പോകണം. ഒരു ബുക്കും എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല.
കണ്ടോ എന്റെ ഹസ്ബൻഡ് ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുവന്നതാ ഇതുപോലെ ആറെണ്ണം എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്റെ കുടുംബക്കാരന് ഇതൊന്നും വലിയ താല്പര്യമില്ല വീഡിയോ ക്യാമറ വാച്ച് ഇതിലൊക്കെയാണ് ക്രേസ് ആ വീടിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പരിചയപ്പെട്ട് വരുമ്പോഴേ ഒരു ആറ് കാസറ്റ് കൊണ്ടുവന്നു പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പോട്ടൊന്നും കാണാൻ നോക്കില്ല അതുകൊണ്ട് ഒരു വീട് വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക പെമ്പിളർക്ക് ഇവനെ വെച്ചാ ജീവന എത്ര ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാമോ പക്ഷെ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ 3 മാസം മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഇപ്പൊ അത് വേണ്ടെന്ന് ഡാഡി കാറ് വേണം കാറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഒന്നേ വാങ്ങിച്ചു കൊടുത്തൊരു ഡോൾഫിൻ ബോസ്കോൻ കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ അത് ഇന്നലെ തന്നെ അയച്ചു സാർ ഗുഡ് ഒരു ദുഃഖമുണ്ട് സാർ എന്താ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ട് അല്ലേ അതെ അതിനാണോ ദുഃഖം അല്ല സാർ എന്റെ മകൻ ആദിശേഷനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു അവനെ തിരിച്ചെടുക്കാൻ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നു സാർ പഠിക്കാൻ വിട്ടില്ലേ സസ്പെൻഡ് ചെയ്തു അല്ല സാർ ഞാൻ നന്നായി പഠിക്കും പിന്നെ അവന്റെ കൂട്ടുകാർ എന്റെ വിവരത കാണിച്ചു പ്രിൻസിപ്പൽ അവനെയും ചേർത്ത് പിടിച്ചു ലുക്ക് ഹിയർ അയ്യർ കുട്ടികളെ വളർത്താൻ പഠിക്കണം കൂട്ടുകെട്ടാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത് എന്റെ മകനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത് ഇന്ന് വരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുന്നത് യു ഗെറ്റ് മൈ പോയിന്റ് ഐ ഗെറ്റ് പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ളവരുടെ ഫ്രണ്ടാകാൻ പറയണം ഡൗൺ ക്ലാസ് പോണല്ലേ എടോ അവിടെ നിന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാം താൻ പോയിക്കോ കണ്ടില്ലേ ഇവളാണ് എന്റെ വരയിൽ വീഴാത്ത പാർട്ടി തനിക്കതിന് വരയിൽ വീണ പോരല്ലോ കൊണ്ട് പോകണ്ടേ എങ്ങോട്ടെങ്കിലും അല്ലാതെ ചുമ്മാ പ്രേമിക്കാണ് മറ്റൊരു കാര്യം വീണാണ് കൊത്തുക കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല കൂരുക അതാ എന്റെ പ്രിൻസിപ്പൾ ഇങ്ങനെ ഉണ്ടല്ലേ ഇന്നലെ ഇവിടെ നീക്കുന്നേ ശുഭവാർത്തയുണ്ട് ഒരു സുഖവും വേണ്ട എല്ലാം നാൾ രാവിലെ അമ്മേ അമ്മേ ദൈവം നോക്കി എന്താടാ പോയി കിടന്ന് ഉറങ്ങു മണി 1:30 ആവുമ്പോ ഇപ്പോഴാണ് എന്റെ ഒരു വാർത്ത പോയി ഉറങ്ങു
ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയൂ. നമ്മുടെ സ്റ്റാറ്റസിന് ഏറാത്ത ഒരു ജോലിക്ക് നീ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് അഭിമാനത്തിന് ഒരു കുറവും വരില്ല. ഞങ്ങൾക്കല്ലേ അഭിമാന കുറവ്? ഞങ്ങൾക്കല്ലേ? അമ്മേ, ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്നാണ്. നീ ഒരു ഗ്രാമസേവനായിട്ട് കിടന്ന് അലയേണ്ട വല്ല കാര്യവും നമുക്കുണ്ടോ? വളരെ കാലം ഞാൻ ശ്രമിച്ചിട്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ? ഡിഗ്രി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ നിനക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന്. റെക്കമെൻഡേഷനിൽ എനിക്ക് ജോലി ആവശ്യമില്ല അച്ഛാ. അതുകൊണ്ടാണ് ജോലി കിട്ടാവുന്ന കോഴ്സുകൾക്കൊക്കെ ഞാൻ ചേർന്നത്. നേരായ മാർഗത്തിലൂടെ നീങ്ങാനാണ് എനിക്കിഷ്ടം. ചേട്ടന്റെ ശമ്പളം എത്ര നേട്ടോ മമ്മി? എനിക്കാണെങ്കിൽ രണ്ട് സിനിമയും കണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം കാപ്പയും കുടിച്ച് പോരാനുള്ള കാശേ ഉള്ളൂ ബാബു. എടാ, എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്തോ? എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. അതൊന്നും എഴുതി വെച്ചേക്കണേ. ഫ്രണ്ട്സിനോട് എന്ത് പറയും? നിനക്ക് ജർമ്മനിയിലേക്ക് ഒരു ഓഫർ ഉണ്ടെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ പറഞ്ഞോളൂ. ജർമ്മനിയിലെ കാലം പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം. ഒരാഴ്ച അവിടെ താമസിച്ച് ആ പുതുമ കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന്. പ്ലീസ്, ആരെതിർത്താലും ഞാൻ ഈ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ ആ രാപ്പാടി പറമ്പില് കാരിച്ചെന്നൊരു വീടേതാ? ചെറുക്കന്റെ സ്വഭാവം നന്നായിരിക്കും, സാമാന്യം വിദ്യാഭ്യാസം വേണം. ആര് കണ്ടാലും അയ്യേന്ന് പറയിപ്പിക്കരുത്. പിന്നെ തറവാട്ടുകാരനായിരിക്കണവൻ. ഇതിനെല്ലാം പുറമെ ഒരു പെൺകുട്ടിയെ വെച്ച് പൊറുപ്പിക്കാനുള്ള ത്രാണി ഉണ്ടായിരിക്കണം. അത്രയല്ലേ ഒരു ചെറുപ്പക്കാരൻ ആവശ്യമുള്ളൂ. ഞാനങ്ങനെ അഭിമുഖമുള്ളവനൊന്നുമല്ല. പ്രഭാകരന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. മുപ്പത് വിളയുന്ന രണ്ടേക്കർ നില പറമ്പുണ്ട്, തെങ്ങും പറമ്പുണ്ട്, കൊപ്ര കച്ചവടമുണ്ട്, നല്ല എണ്ണം പറഞ്ഞ നാല് കറവ് പശുക്കളുണ്ട്. ഇതിൽ കൂടുതൽ രാജ്യത്തിന്റെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടാനില്ല. എന്നാ കുട്ടിയൊന്ന് കാണുകയല്ലേ? ഓ, കാണാമല്ലോ മോളെ. സുമതി, അച്ഛന്റെ പൊന്നുമോളുന്നു വാ. ഈ വെള്ള ഒരു കാര്യം, ആള് പിരിക്കിരിയാണെങ്കിൽ അവളുടെ ഒരു നാളം കണ്ടില്ലേ? ഇതാണ് എന്റെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ്. സുശീലെ, ഇനി മോളുന്നു വാ. വാ, അച്ഛന്റെ തങ്കക്കട്ടി ഇന്ന് വാ. ഇവളാണ് ഇതിന് നേരെ മൂത്തത്. സുഷ്മേ, വരും വരും വരും.
സുഷമ സുഗു സുധാകർ. ഇത് ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്. അല്ല, പ്രധാനപ്പെട്ട ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതല്ലേ വിളിക്കാൻ പോകുന്നത്. ലക്ഷ്മിയേ, ഇതാണ് എന്റെ ഭാര്യ, കുട്ടികളുടെ അമ്മ. നമ്മൾ കല്യാണത്തിന് ആലോചിക്കുന്ന കുട്ടിയെ വിളിക്കൂരായിരിക്കും. വിളിക്കാം. ലക്ഷ്മി, ഇവിടെ കൊണ്ടുപോയിട്ട് അവളെ അയക്കൂ. ആ കുട്ടികളെല്ലാം പൊക്കോളൂ, പൊക്കോളൂ. ചീ, എണീടാ പറഞ്ഞു. മടി കയറിയിരിക്കാൻ കണ്ട നേരം. അങ്ങോട്ട് ചെല്ലടി, അവർ നിന്നെ പിടിച്ചു നിന്നത്തൊന്നുമില്ല. നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് നീ. ഇതാണ് രാധ മോളെ, ഇതാണ്, അല്ല ഇതാണ് പ്രഭായ. നാണം കണ്ട അപ്പോ കുട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ, ഇനി തേടിയെല്ലാം നിശ്ചയിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ശരി, എന്നാ നമുക്കിറങ്ങാം. വരട്ടെ. ആ അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, രണ്ടേക്കർ നിലം, ഒന്നാന്തരം തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു പപ്രാ കച്ചവടം, ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ. അപ്പൊ പശുവും പശുവും തൊഴുത്തുവോ? എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. ഒന്നും രണ്ടുമല്ല, ഇരുപത്തി ആറാമത്തെ ആലോചനയായത്. ഇതും നിനക്ക് വേണ്ടെന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മി കുട്ടി, നീ കിടന്ന് തിളയ്ക്കാതെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്തമാനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോളെ, മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെപ്പോലായാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കെഴുതില്ലേ മൂന്നാല് കൊച്ചുങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ടാണ് തലയെ കയറുന്നത്. വല്ലവരുമായിട്ട് പ്രേമവും കുന്തം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. വരുന്ന ഒരുത്തനെ അവക്ക് പിടിക്കൂല. എടി സത്യം പറ, നിന്റെ ഉള്ളിലിപ്പ എന്താ? കല്യാണത്തിനും പട്ടണത്തിന് പറഞ്ഞു. പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം. ഇംഗ്ലീഷ് പറയണം. പരിഷ്കാരം വേണം. സിഗരറ്റ് വലിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം. നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്കറാണ്ടി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്. ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ. ആണേ, ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12 എന്ന്. അന്ന് എന്റെ അമ്മ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മ കൊടുത്ത വാക്കെന്തുവാ? അല്ലാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്ത് ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി, നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെല്ലാം ചുറ്റി കറങ്ങുന്നുണ്ട്. ആ അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? ഇവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്ന ശരിയെന്ന്. പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവിനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പോകുന്ന പോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിഴിയത്. ഓരോ കല്യാണക്കാർ വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തലയെങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെ നല്ല അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും. പട്ടണത്തിൽ നിന്ന് എന്താളാവോ പട്ടണത്തിൽ ഇത്ര തുള്ളാൻ? പട്ടണത്തിൽ നിന്നും 10 നേരം
ഈ സൂര്യൻ ഉദിക്കും പട്ടണത്തിലൊന്നും പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും ചന്തമുള്ള പെൺകുടിമാരും സമയമായല്ലോ, വന്ന ആളിലൊക്കെ പോവാവോ? ഞാൻ വീട് വീടാന്തരം നടന്ന് കുറെ ആളുകളെ സംഘടിപ്പിച്ചതാ. കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ? അതെ. ഉദ്ഘാടനത്തിന് വീടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം കൂടുതലാണത്രേ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോ 11 മണിക്കുള്ള ആരെ അന്വേഷിച്ചു പോകാനിയാ? തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ടൊരു സമയം. നിങ്ങൾ അത് ഏറ്റപ്പോയി മനസ്സിലായി. പോഴയ്ക്കുള്ളൂ. ഞാനും ചെയ്യാനാ. ഇനിയിപ്പോ ഒരൊറ്റ പോകേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൂടെ നിർവഹിക്കാം. അതേതായാലും വേണ്ട, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെ അന്വേഷിച്ചു പോകാന? നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ. ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി ഏതാ?
നന്മകൾ മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. സാറേ മൂന്ന് വർഷം കുട്ടികൾ നിശബ്ദരായിരിക്കൂ, നിശബ്ദരായിരിക്കൂ. കുട്ടികൾ ഇവിടെ ഇല്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു അതെ ഒരു കുടുംബനാഥൻ, കുടുംബനാഥ, ബാക്കിയുള്ള അങ്ങനെ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത്രയും പോരെ. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങോട്ട് മാത്രമല്ല സാർ, അതിന് മുമ്പ് ഒരു നോക്കാറില്ല. ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ദേവണ്ടോ? ആ ഉണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളിനെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റൂ. അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കാറുണ്ടല്ലേ? ഉണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും സങ്കരമായവർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അപ്പോ താമസമൊക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ? അതാ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഇതിന് മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാ താമസിച്ച. ആ അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ കിടന്നു. ഈ പാറ്റ എട്ടാലിയെ കൊണ്ട് ആകെ വൃത്തിയിട്ട് കിടക്കുക. എലിയിലാണെങ്കിൽ എണ്ണിയാ തീരാത്തത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കാനൊരു വീട് കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്. എത്ര രൂപ വാടക വരും? കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല. എന്നാൽ നമ്മുടെ ഒരു വീടുണ്ട്, താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക. നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ. അത് മതിയെങ്കിൽ തരാം. അപ്പൊ നമുക്ക് വീടൊന്നും കാണാമല്ലോ. അയ്യോ, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? നമുക്ക് 5 മണി കഴിഞ്ഞ് പോവാം. ഇവിടത്തെ ഓഫീസ് ഒന്നും അത്ര വലിയ കഥയല്ല. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ശങ്കരനായ 5 മണി കഴിഞ്ഞ് വരൂ, പോകാം. അപ്പൊ എങ്ങനെയാ, ഇത് മതിയോ? കൊള്ളാം. പക്ഷെ ആ കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. എന്നാ വരൂ, നമുക്കിത് കിട്ടാനുള്ള വഴി നോക്കാം. ആ അപ്പൊ ശങ്കരനായരുടെ അല്ലേ ഈ സ്ഥലം? ശങ്കരനായരുടെ അല്ലേ എന്ന് ചോദിച്ചാൽ, ഇവിടെ വടക്ക് പുഴയ്ക്കക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്ത ഒരു കൃഷ്ണൻകുട്ടി നായരുണ്ട്. അയാളുടെ ഒരു ഉറ്റ സ്നേഹിതനുണ്ട്, ഒരു രാജിച്ചൻ നായർ. അയാൾ എന്റെ സ്നേഹിതന്. അയാൾ പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയേക്കും. അങ്ങോട്ട് ഇതാണ് രാജിച്ചനായരുടെ വീട്. അവിടെ ഉണ്ടാവോ? ആ ലക്ഷ്മിട്ടി, ആ ശങ്കർ നായർ ഒരാളെയും കൂട്ടി വരുന്നുണ്ട്. ചിലപ്പോ കല്യാണാലോചനയ്ക്ക് ആവും. നീ പോയിട്ട് കുറച്ച് കാപ്പി ഇട്ടേ. വരൂ വരൂ.
ഇതാണ് ഞാൻ പറഞ്ഞ രാജചന്ദ്രായർ. നമസ്കാരം. ഇദ്ദേഹത്തിന് മനസ്സിലായോ രാജചന്ദ്രായർക്ക്? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു, ശങ്കരൻ നായർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മോശക്കാരനായ ഒരാളെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുമോ? പേരെന്താ? വിനയൻ. നല്ല പേര്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പുതിയതായിട്ട് വന്ന സാറാ. ഓഹോ, സാറിന് താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് വേണം. അപ്പോ ഞാൻ അമ്പലപ്പറമ്പിന്റെ പിന്നിൽ ഒഴിഞ്ഞു നടക്കുന്ന നമ്മുടെ കൃഷ്ണകുട്ടിനാരുടെ വീട് അത് കാണിച്ചു കൊടുക്കും. പിടിച്ചോ? ആ പിടിച്ചു. കാപ്പിയുടെ കൂടെ പലഹാരം വല്ലതും കൊടുക്കണോ? എന്റെ ലക്ഷ്മി കുട്ടി, കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട. അയാള് വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ, വീട് അന്വേഷിച്ച് നടക്കുക. അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ. അത് കൃഷ്ണകുട്ടിനായരെ കണ്ട് രാജചന്ദ്രായരൊന്ന് ഏർപ്പാടായി കൊടുക്കണം. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ, എന്നെക്കാൾ എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കൂല. അല്ല, കുറ്റം എന്റെയാണെന്ന് തന്നെ വെച്ചോളൂ. എന്തുപറ്റി? ഇവിടെ കനാല് പണിക്ക് വേണ്ടി വന്ന അഞ്ചാറ് പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടിയെളപ്പാവകാശം വേണമെന്നും പറഞ്ഞ് സമരമായി ബഹളമായി, അതിന്റെ കൂടെ കൂടാൻ കുറെ നാട്ടുകാർ. അവസാനം എന്തു പറ്റി, വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലെ പള്ളി ഒട്ടാനും മേൽ. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുശ്ശകുനം. ഇതല്ല വില്ലേജ് ഓഫീസർ എന്നെ കാണാൻ വന്നതാ. എവിടെയാണ് ആട്? എറണാകുളം. എറണാകുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്തിങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഉള്ളൂ. ഏ, അങ്ങനല്ലേ, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, ഐ മീൻ കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണകുട്ടിയായ കണ്ട് ഞാൻ ഉറപ്പാക്കി തരാം. പക്ഷെ ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ്, ചുവരൊക്കെ വെള്ളയടിച്ച്, നാലു ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ, സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിന്? ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി ഒരു കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ, അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കുന്നത്? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അങ്ങോട്ട് വേണ്ട മാവ, അമ്മായി വയ്ക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിലാകാമല്ലോ, ഒരു വിധമല്ല. പക്ഷേ വീട്ടിയോ അതൊന്നുമല്ല, ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതും നടക്കില്ലായിരുന്നു, ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആയാലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാല് പേർന്ന് കിട്ടാനോ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലോട്ട്. രണ്ടു നേരം കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേ. സാറിന് ആട്ടും പാലാണ് ആവശ്യം, അത് സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാലും മതി, കിട്ടാൻ എളുപ്പമാണല്ലോ. അതാണല്ലോ. അപ്പോ ആ കാര്യം രാജചന്ദ്രേറ്റു അല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രി എന്തോ ഇത്രച്ചം ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ ആരുമല്ല ചോദിച്ചത്, അമ്മാവിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്തയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്തയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി, പിന്നാക്ക് മേടിക്കാനുള്ള കാശ്. അല്ല, പലരുടെ വീട്ടിലും പാല് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട, അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരെ കൂടെ തയ്ച്ചാൽ മതി. ശരി, അതല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാവിലെ അങ്ങോട്ട് അയക്കരുത്. ഇല്ല, പാസിനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല, ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. സാരില്ല. ഞാൻ നിനക്ക് അനുഗ്രഹം ചോദിച്ചിട്ടുണ്ട്. എന്തി?
കെട്ടി ആരും കാണണ്ട. വസന്തേട്ടാ നാളെയും കൊണ്ടുവരുവോ? എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്? കാന്തിന് വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ട് വെച്ചാലും മതിയല്ലോ. കണ്ണി കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയുന്നില്ല. വാതിലടിച്ചകത്തിരിക്കുവായിരുന്നു. അറിയാം, രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ശങ്കരനായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാൻ പോരെ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഉപ്പില്ല, മുളയില്ല, മനുഷ്യ തൊട്ടുതാക്കുന്നു. അയലോക്കത്തെ ആർക്ക് പ്രശ്നമല്ല, എല്ലാരും ആരും ചോദിക്കാത്ത എന്താ കൊണ്ടു വരാൻ ആരും ഉണ്ടോ? എടുത്തോണ്ട് പോകാൻ എടുത്തോണ്ട് ബോധിക്ക് ഒഴിക്കാൻ ഞാൻ നിന്നെ പട്ടിണിക്കിടുന്നില്ല. നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. രാവിലെ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ്, അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല. ഉണ്ടോ? സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിൽ ആർക്കായിട്ട് നാണക്കേട്? നിങ്ങൾക്കല്ല നാണക്കേട്, ബാക്കിയുള്ളവർക്കല്ലേ. എന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ തന്ത തേങ്ങ വിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു തന്തേ പറഞ്ഞല്ലോ. പറഞ്ഞാലേ പറഞ്ഞിരിക്കുന്നു, പത്ത് തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്ക് ചോദിക്കാനും പറയുന്ന ആരുമില്ലാത്തോണ്ടല്ലോ ഇങ്ങനൊക്കെ പറയണേ. എനിക്ക് കണ്ടിടിച്ച് വാട്ടണ്ട. നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേരോ? ഏതാ പിള്ളേര്? എടി, ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ ഉണ്ടായാലും ആരെ വളർത്താനാ? രാത്രി വന്ന് ഈ കുടിയും ബഹളവും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയ സത്താതെ ചാവാൻ. നീ ഒരു കാര്യം പോകരുതെന്ന് പറയും. പറഞ്ഞാ എന്താ ചെയ്യും? ഞാൻ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ വന്നിരിക്കുന്നു, കണ്ടച്ചാ മതി. എന്താണ് കുഴപ്പം? കണ്ട എന്താ കുഴപ്പം? ആരാ? ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. അറിഞ്ഞു, പക്ഷെ പരിചയപ്പെട്ടില്ല. വന്നാട്ടെ, ഒരു 100 മില്ലി അടിച്ചിട്ട് വാ. മദ്യം വിഷമാണ്? ഒരു വിഷമവും ഇല്ല, ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. വന്നാട്ടെ. അല്ല, ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ. എന്നാ? ഈ ഭാര്യ വരെ ഇങ്ങനെ തല്ലരുത്. ആണുങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു നിനക്കെന്നാ കാര്യം? എന്തുവാ പറഞ്ഞേ? ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചോക്ക് സഹോദര. നിങ്ങളിങ്ങനെ പൊടിച്ചു കൂത്താരി അവരെ ബുദ്ധിമുട്ടിയത് ശരിയാണോ? അതേ, ഞാൻ അവളെ പട്ടിണി കിടുന്നില്ല. അവളെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിനവൾക്ക് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ അവളിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതില്ല. ഇല്ല, അവന് എന്റെ ഭാര്യ എന്നെയല്ല, പിന്നെ സാറിനെയാണ് കുറ്റം പറയണ്ടേ. സ്വന്തമായിട്ടൊന്നും പറയാണ്ടോ? അല്ല, നിങ്ങളിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ അയൽക്കാരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടല്ലോ. വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ? പഞ്ഞി ഉണ്ടല്ലോ. ആ, അത് കുറച്ചെടുത്ത് രണ്ട് ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങ. ചെല്ല, ബുദ്ധിമുട്ട് എന്നാലും.
മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്. നെൽക്ക് വിരിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ത് ഭംഗിയല്ലേ.
കല്യാണം ചെയ്തി കല്യാണം ആളേക്ക് വരുന്നത് നമുക്ക് സമ്മതിക്കാല്ലേ ചുറ്റൂരവിടുന്ന് നേരത്തെ വരണേ പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കട്ടെ എനിക്ക് സമാനം ഉണ്ടോ പറഞ്ഞു ശരിയാ എങ്ങനെങ്കിലും ഇങ്ങനെ ശ്രദ്ധയപ്പെട്ട കാര്യം ചെയ്യിച്ചു അതിനിപ്പോ എന്തോ ഒരു വഴി ചേച്ചി ഉറങ്ങോ ഇല്ല അച്ഛനൊന്നും ഉറങ്ങോ നോക്ക് ചേച്ചി അല്ല ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ പക്ഷെ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് അയാളുടെ അച്ഛനെ ഒരു കത്തെഴുതിയാലോ അതുകൊണ്ട് എന്താ കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കുമെന്നാലോ അയ്യോ എന്ന് വേണ്ട നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും അപ്പോഴേക്കും ഇനി വേറെ വല്ല കല്യാണക്കാരൻ വരും നമുക്ക് അയാളെ കട്ടുകൊണ്ടോ നമ്മളെടുത്ത് അയാൾ പോങ്ങോ പിള്ളേർ മര്യാദക്കാരുന്നുണ്ടോ പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല ഒച്ചയും ബഹളവും തന്നെ ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ ബാക്കി നമുക്ക് നാളെ നോക്കാം ആഹാ എല്ലാരും മുണ്ടൊക്കെ കൊടുത്ത് വലിയ സ്റ്റൈലാണല്ലോ എന്നെ കല്യാണം കഴിക്കാൻ നല്ല പ്ലാൻ ഉണ്ടോ വീട് വലിയ വീടാണ് അച്ഛൻ അമ്മ അനിയൻ പിന്നെ ഒരു അനിയത്തി അതിന് അതിന് ഒരു സൂത്രമുണ്ട് എന്താന്ന് വെച്ചാലേ കുട്ടിപ്പറ്റാളം കൂടെ വന്നില്ലേ പേരെന്താ പേരില്ലേ അതെന്താന്നാ ചോദിച്ചത് രാവിലെ കാർണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോയ്ക്ക് അങ്ങനെയാണെ പിന്നെ രാഘവ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നു ആ അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും അറിയുന്ന ചോദിക്കാ പറയാം ഏയ് നല്ല പെൺകുട്ടി കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുകൊണ്ട് പെണ്ണെ കഴിക്കാം പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്ത മുഖം അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ
പട്ടി അല്ല ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ പട്ടിയും പൂച്ച നാട്ടിൽ കയറാതിരിക്കാനാ ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ സഹായം ചോദിക്കൽ പകലായാ പോരെ വളരെ അർജന്റ് ആണ് ചേട്ടാ വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം ചുരുക്കി പറ എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു അമ്മ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജചന്ദ്രൻ സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ വാതിലടച്ചിട്ട് പോവും പൊക്കോളൂ രാജച്ചൻ അമ്മാവിനോട് ചേട്ടൻ ഒന്നും പറയണം ആ സംസാരിക്കാം ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം നാളെ കാലം സംസാരിക്കാൻ പൊക്കോളൂ ടോർച്ച് 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 ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവ മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും വയസ്സ് കാലത്ത് ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടൊന്നും ആയി നിങ്ങൾ തനിച്ചാണോ അതെ ചേച്ചി എന്തി ചേച്ചി വീട്ടിലുണ്ട് എന്താ വരാത്ത ചേച്ചിക്ക് നാണോ എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല നാളെ ചേച്ചിയോട് നിങ്ങൾ വരാൻ പറയോ പറഞ്ഞാലും ചേച്ചി വരില്ല ഞാനേ ഒരു ഈട്ടേ തന്നാലേ അത് ചേച്ചി കൊടുക്കും ഇയാൾക്ക് ചേച്ചി കാണി വീട്ടിലാണ് കണ്ടോടെ ചേച്ചിയുടെ വീട്ടിൽ കൊടുക്കണം പ്രിയപ്പെട്ട രാധേ പ്രിയപ്പെട്ട രാധേ വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം വരുന്നു എന്ന് എന്നിട്ടിവിടെ വഴിക്ക് വെച്ച് വാസനയിട്ട് വാങ്ങിച്ചു നിങ്ങൾ എന്തിനാ കൊടുത്തത് കൊടുത്തതല്ല എന്തിനും തട്ടിപ്പറിച്ചതാ തട്ടിപ്പറിക്കാൻ എന്തിനെ സമ്മതിച്ചതേ പോയി വാങ്ങിട്ട് വാ ഇല്ല എന്തായാലും കല്യാണം ഓടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും എന്താടാ ഒന്നുമില്ല നിങ്ങൾ വെറുതെ കളിച്ചതാ കളിച്ചതല്ലേ എന്താ കാര്യം പറയടി അമ്മ ഞാൻ പറയാം ഇവിടെ വാടി എന്റെ പൊന്നു മോളെ ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമാവല്ലോ വാങ്ങണേ ഒരാളൊന്ന് തല്ലി തരണം ആളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ ആളെത്തിരി കരുത്തനാ ഒരു 2-3 പേരും കൂടെ വേണം കാശ് എത്ര പേരും കാശൊക്കെ ഞാൻ തരാമെന്നേ നമ്മളിനി അങ്ങനെയല്ലോ ഉണ്ടാവും ഞാനില്ലേ അതിലെന്താ കടം പറ്റില്ലെന്ന് പറഞ്ഞത് ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞതല്ല അയ്യോ ഞാൻ എന്ത് കല്യാണം 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാ മതി 50 രൂപ ഞാൻ എവിടെ പോവും അത്യാവശ്യത്തെ വരികയായിരിക്കും ഞാൻ സാറിനൊക്കെ വീട്ടിലോട്ട് വരികയായിരുന്നു അടിയന്തര ഒരു 50 രൂപ കടം വേണം എനിക്കല്ല രാജിച്ചിരമ്മാവനാ രാധടച്ചനെ
ഒരിക്കലും മറക്കില്ല സാർ. സാറിന് എത്ര മണി വീട്ടിൽ ഉണ്ടാവോ? തരാനാ ഇവിടെ ആളില്ലേ? ആരാ? ഞങ്ങളാ. ഞങ്ങളോ? എന്താ? കൂലിക്ക് തല്ലാൻ വന്നതാ. കൂലിക്ക് തല്ലാന? ഞാൻ ആരോടും തല്ലിലും മറിക്കലും പോവാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ തല്ലിക്കോളാം. എന്നെ അടിക്കരുത്, ഞാൻ ഒരു സമാധാന പ്രേമിയാ. ഒരു കവലിൽ അടിച്ചാൽ മറു കവലും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ സമാധാന പ്രേമിയാണ്. അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. ഒന്നും ചെയ്യരുത്. ആ വാസു പറഞ്ഞു വന്നതാ, അവന്റെ പെണ്ണെ ഒരു കാര്യം നോക്കാതിരിക്കോ. സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ കാശും വായിച്ചേക്കേ. ഈ അടിപൊടി എനിക്ക് വലിയ പരിചയമില്ലാത്ത, അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ട് വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാ മതി. ഒരിക്കെ തൊട്ടി 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 എത്ര തൊട്ടി? 50 തൊട്ടി. പയ്യൻ നല്ല മിടുക്കന, നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മി കുട്ടിയെ, പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണ്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലം വെച്ചാ ഏത് കാലം വെച്ച് കയറിയാലും വേണ്ടതല്ല. ആ
അവർക്ക് ഇഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഏഴെട്ട് വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ, എന്തോ കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത്രയും കൊള്ളാം, അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഓടി വില്ലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി. ഓ, വില കയറി കുറവ് വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും പോർത്തു എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശ്ശകുലം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം അമ്മ അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി. മരിക്കാൻ നേരത്ത് അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാജിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് നാ തിരിച്ചെടുത്തോ? ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരുമ്പോഴും കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ, ഇനി ആ കൊടയും തോർത്തു നിർത്തും. ഇവിടെ കാണാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ വന്നല്ലേ. സുഖായിരിക്കുന്നു. ആ, എനിക്കും. ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ. അതെ, പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശം. അതെ അതെ. എന്താ എന്താ? കുടിക്കാൻ കാപ്പി? എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ഇരിക്കും ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്? കൊള്ളാം. അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാം. ഓ, എന്താ എന്താ? പ്രത്യേകിച്ച് വല്ലതും? ആ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഏ, എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അല്ല, വിളിച്ചെന്ന് തോന്നി. നിന്നെ കോളേജിൽ നടക്കുന്നത് മതി. പരീക്ഷ ഞാൻ തോന്നുന്നുണ്ട്. ബാബു സാറിന് ഇനി കോളേജിൽ പോകുന്ന പ്രശ്നം വരുന്നില്ല അല്ലേ? ചവിട്ടി കിട്ടാനും. എന്നെ ഇവിടെ അടിക്കുന്നത്? എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അതിന് കിട്ടാൻ പറ്റും കോളേജിൽ പോയാൽ അല്ലേ? തിരിച്ചു തിരിച്ചു പാർട്ടി എടുത്തിട്ട്. ഇവനാണ് അവൻ. ആര്? കൽപ്പന കുഞ്ഞിന് പുസ്തകം കൊടുക്കുന്ന പാർട്ടി. പുസ്തകം കൊടുക്കുന്ന പാർട്ടി? ചങ്ങനെ എന്തേ പറയുന്നത്? ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങുന്നില്ല സാറേ. ഞാൻ പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാ. ഹായ് പ്രകാശ്. ഹായ്. ഇന്ന് കോളേജിൽ പോണ്ട, നമുക്കൊരു ടൂർ പോവാം. എന്നിട്ട്? അതൊക്കെ ഞാൻ പറയാം. കമോൺ.
എന്താണ് ചുമ പ്രേമിക്കാണെന്ന് പെണ്ണട കാര്യം വീണുമാണ് കൊത്തു കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരും അതാ എന്റെ പ്രിൻസിപ്പിൾ നീ എന്തിനെ ചൂടായിരുന്നു അതൊക്കെ പറയാം നീ ഇറങ്ങ ഇതിന്റെ സിസ്റ്ററാണ് നിനക്കറിയില്ലേ സോ വാട്ട് ഞാനും നീയും ചേർന്ന് എത്ര പെൺകുട്ടികളെ വളർത്തിട്ടുണ്ടാ പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വളയ്ക്കാൻ നോക്കിയിട്ടില്ല ഓരോ പെൺകുട്ടിയും ആരുടെയെങ്കിലൊക്കെ സിസ്റ്റേഴ്സ് ആയിരിക്കില്ല ആശാനെ ഹെവനില്ല ഓ ഇവനെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ ഹീസ് എ ബാസ്റ്റർഡ് ഷട്ട് അപ്പ് യു ഷട്ട് അപ്പ് എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചാണെന്ന് നിനക്കറിയാൻ മതി അതെന്റെ ഇഷ്ടം ബാസ്റ്റർഡ് ബ്ലഡ് ഇട്ടത് കളിച്ചാണല്ലോ കളിച്ചാൽ അവനോടൊന്ന് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ മിസ്സിസ് തമ്പിക്ക് വാക്ക് കൊടുക്കുക അവനോട് ചോദിച്ചാ ആദർശം പറഞ്ഞോണ്ട് വരും അപ്പോഴത്തേക്കും പെണ്ണാരെങ്കിൽ ആംബുലൻസ് കുത്തിക്കൊണ്ടു പോകും 30,000 രൂപ വാടക കിട്ടുന്ന ബിൽഡിംഗ്സാ അവളുടെ പേരിലുള്ളത് ആഭരണങ്ങളാണെങ്കിലോ എങ്ങനെയാ തീരാത്തത് പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്കവള് പറയില്ല ഇങ്ങനത്തെ ഒരു മരുമേള കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കൺട്രി ടൈപ്പാണ് അവൻ എന്നറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാനത് പറഞ്ഞു വിനീത് ജോലി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനുമായി പരിചയപ്പെട്ടാൽ അവർ സത്യം അറിയില്ലേ ഒരക്ഷരം മിണ്ടില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചിട്ടല്ലേ അവനെ ഞാൻ കല്യാണ ബന്ധത്തിലേക്ക് അയക്കുള്ളൂ എനിക്കെന്തോ വലിയ വിശ്വാസം വരുന്നില്ല നിങ്ങളൊന്നും ഉണ്ടായിരിക്കണം ഇന്ന് ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാമെന്ന മിസ്സിസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നു അവനോട് വന്നു കിട്ടിയാ പിന്നെ കല്യാണം കഴിഞ്ഞേ പറഞ്ഞേക്കാവൂ അല്ലെങ്കിൽ ഊഞ്ഞു മാറിക്കളയും എന്നാൽ അവനോട് വരാൻ പറയണ്ടേ ഡൽഹിയിലേക്ക് ഒന്ന് വിളിച്ചു പറയാൻ പോരേ മമ്മി കുട്ടികൾ കുട്ടികളുടെ കാര്യം നോക്കിയാ മതി ഒരു എഴുത്തയച്ചാലോ അല്ല ചേട്ടനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം അത് കൊള്ളാം ബാബു ഏതായാലും കോളേജിൽ പോകണല്ലോ ഇപ്പൊ മാത്രമല്ല ചേട്ടന്റെ വില്ലേജൊക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം പക്ഷെ മാരേജിന്റെ കാര്യമൊന്നും പറയണ്ട വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി അതൊക്കെ ഞാൻ ഏറ്റു മമ്മി എന്നാ നാളെ തന്നെ പുറപ്പെട്ടോ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ വിനയുടെ അനീന
അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ ഇല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8.5 മൈല് കൂടെ പോണം. പിന്നെ ഒരു പള്ളി കാണും, പള്ളിയൂറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പടകുറ്റിപ്പള്ളി. അവിടാ എനിക്ക് അനുഭവം. നീ എന്താണ് വൈകുന്നേരത്തോടെ ചേട്ടനെ കാണാൻ? എന്നെ കാണാൻ? എന്താണ് ബാബു, വീട്ടിലൊന്നും വിശേഷിച്ച്? ഒന്നുമില്ലല്ലേ. ഒന്നുമില്ല. നീ രാത്രിയില്? എന്താ, എനിക്ക് എന്നെ ചേർന്ന കാണാൻ വന്നു വിടും. പിന്നെ പകലിൽ ഞാനോട് എത്തേണ്ടതാ. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. എന്നെ കഴിച്ച എന്ത് കഴിക്കാനാ? എന്നാ എന്നെ കഴിച്ചോട്ടെ. നടന്നു മോനെ അപ്പൊ ആലോചിക്കുക നേരത്തെ. അല്ലേ, നീ പാല് കൊണ്ടോ കാത്തു നിൽക്കായിരുന്നു. മോളത്തിന് വെള്ളം ഇങ്ങെടുത്തെ. വേണ്ട, അതിന് വെള്ളം വയ്ക്കണ്ട. എടി, നീ ആണ് കൊള്ളാവല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. വിത്ത് ഗുണം 10 ഗുണം അല്ലേ, നിന്റെ അല്ലേ മോളെ. ആളുകളെ വീട്ടാൽ വേറെ ആരെയും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആളുകളെ വീഴ്ത്തിയത്? ഒന്നും ഇല്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ. പതുക്കെ പറ, പിന്നെ കേക്ക്. ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പോവാ? പോവേ? നീ പോകുന്നു കുളിക്കണ. പരിവില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ നല്ല ജലദോഷം വരെ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അത് എനിക്ക് പരിചയമില്ലാത്തല്ലേ. പറയുന്ന കേക്ക് ബാബു, ഞാനൊന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്താ രസം? ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലെന്ന്? ഇല്ല. ആ, നിന്റെ സ്വിമ്മിംഗ് പൂളുകളൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനല്ലോ. ബാബു പറയുന്ന കേക്ക്, വായലൊക്കെ തുറന്നു കിടക്കാം. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാർ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടു പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, അത് വരണ്ട. നിർബന്ധമാണ്, ഞാൻ വന്നിട്ട് പോകും. ഇവിടെ പോയി മുന്നിൽ തിരിക്കാൻ. ശരി. അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ടുണ്ട്. കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്ന് ഭയങ്കര വേണം. എനിക്ക് അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. എന്തിനാണെന്നറിയില്ല, അവനൊരു ടൈപ്പാ. നിറയെ കറങ്ങാനാവോ? ഇന്ന് തന്നെ പറഞ്ഞേക്കാം. പിന്നെ എന്നാ വെച്ചില്ലേ? എന്താ പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എന്നുള്ള സുഖം തന്നെ. ഒരിക്കലും തലയിൽ എണ്ണ വയ്ക്കാറുള്ളൂ. അവർക്കുള്ള സംശയം തന്നിട്ടുണ്ടാവോ? നിങ്ങളുടെ ചേച്ചി എവിടെ? ചേച്ചിയോ? ഏത് ചേച്ചി? രാധ ചേച്ചി. ആ, രാധ ചേച്ചിയുടെ വന്നിരുന്നു, വന്നിട്ട് പോയി.
എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. നിങ്ങൾ ആരാ? ബാബു. നീ വണ്ടി നിങ്ങളാണ്? അതെ. എന്നെ കേറ്റി എടുത്ത് ഒന്ന് ഓടിക്കോ. എന്നെയും എല്ലാവരെയും കേറ്റി ഓടിക്കാം. പക്ഷെ എനിക്ക് ഉപകാരം ചെയ്യും. ചെയ്യാ. ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ കാവലിരിക്കണം. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ ദുരിതര പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയോ? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള ബാബുവിന്റെ ശബ്ദമാണ് തോന്നുന്നു. ഞാൻ പോകാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവൾ ഒരു കളനും കയറില്ല. ചേട്ടൻ അതായത് പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ല പെമ്പിളാരാ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു. ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജ് പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും ആസ്വദായിട്ട് തോറ്റു. വേഗം വിളിച്ച. അയ്യോ ഞാൻ തമാശ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെയല്ലോ. വൈകിട്ട് നിങ്ങൾ വരുമ്പോ ചേച്ചിയെ കൂട്ടി വേണം. വൈകിട്ട് മറക്കണ്ട, ചേച്ചിയെ കൊണ്ടുവരണം. എന്റെ ദൈവന്റെ കഷ്ടമാണ് നോക്കണേ. എനിക്ക് വയ്യ. ഈ പേടാങ്ക് നടക്കുന്ന ഒരു പാട്ടാണ് നല്ല ഗോമിയുടെ. ആരാന്ന് മനസ്സിലായോ? ഇല്ല, പട്ടണത്തിൽ നിന്നാ. വലിയ ഉദ്യോഗസ്ഥ രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. ഏ, അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും ഒരായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. എന്റെ പണിയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്, അതിരിക്കട്ടെ. തീറ്റ എന്താ കൊടുക്കുന്നത്? ഉള്ളു അരിക്കടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും, എല്ലും പിണ്ണാക്കും, ഓക്കെ ആയാലും. ഓക്കെ ആക്കാൻ കഴിയുന്ന കാര്യം. എങ്ങനെയുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. ഓ, നിന്റെ നാള മാറ്റണ്ട. തീരണം. അതിരിക്കട്ടെ. എത്ര കണ്ണുണ്ട്? മൊത്തം നാല് കണ്ണു. ആ, അപ്പൊ നാലേം കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്കാ വന്നതോ. എടാ വാസുങ്ങി, മേലാൽ ഇത്ര അനാവശ്യം കാണിച്ചാൽ
അങ്ങറിയും ഈ രാജിച്ച ആരാണ്, മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണുനാലുണ്ടല്ലോ, എന്നിവിടെ പൂട്ടാൻ നിർത്തിയാ മതി. നീ തന്നെ പുറപ്പെടുകയല്ലേ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ പോകുന്നു, ചേച്ചിയോട് താമസിക്കാൻ പോകുന്നു. വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കിരിത്തറവ് കാണിച്ചല്ലേ എന്റെ ചിത്തപ്പേര്. എനിക്ക് പോക്കിരിത്തറങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം. എന്നാ ചേട്ടൻ കൂട്ടി വരൂ. ഇടം, നിന്റെ ഉദ്ദേശം എന്താ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്ന് എന്റെ ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ. കാര്യം പറഞ്ഞു, മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എന്നെ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം മിണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല, അതിനായി എല്ലാരും കാക്കാൻ വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നാ ഞാനും പോകുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? നീ എന്റെ അനീന, നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്ത് ചേട്ടാ. ഇപ്പൊ ചേച്ചിനെ ഒരുമിച്ച പഞ്ചരടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അടുക്കളയിൽ പാലും ഏറ്റപ്പോഴിട്ടുണ്ട്. നീ കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജും ചുറ്റി കിടച്ചു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിന്റെ പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയണമല്ലോ. ഹലോ, ഏയ്, ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് വരും. ഈ നാട്ടുകാരല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറകൊന്ന് ചുറ്റിക്കാണുന്നുണ്ട്, ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ, അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മളൊന്നും എവിടെ വെച്ച് കണ്ടതൊരു തോന്നൽ ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ ഈ നാട്ടിൽ വന്നത് തന്നെ, എന്റെ ചേട്ടൻ ഇവിടെ ജോലി വരുമ്പോൾ റാസ്കലിലൂടെ എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു എന്ന് 10 രൂപ മേലെ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ചേച്ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പേരെന്താ? വാസന്തി. ആ, വാസന്തി കേൾക്കുള്ളൂ. എന്താ സർ ഇവിടെ എത്തിയത്? ഇറങ്ങി പറയാം. ഇതാണ് സ്ഥലമാ സർ. നമ്മൾ പുറപ്പെട്ടെടുത്തുനിന്ന് കൃത്യം 30 മൈലിൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴവിറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും എന്റെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോ. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ഇല്ലന്റെ വാങ്ങിച്ചോണ്ട് വരാം. ഇല്ലന്റെ എന്തോ ഉണ്ട് സാർ, ഞാൻ തരാം. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണേ, ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് അറിഞ്ഞു വരും. എന്തോ വിശേഷം സാർ? അല്ല, അവിടെ എന്തെങ്കിലും വിശേഷം കാണും. ബസ്സിന് കാശ്. പിന്നെ ആര
ആരുടെ കല്യാണത്തിന് എന്തോ പോവാൻ ലീവ് മറ്റേ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്നല്ല സാർ, നാളെയാ. അത് ശരി, എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ. കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ? വളരെ സന്തോഷം. അല്ല, ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കയറി വരുന്നത്? അല്ല, ഇവിടെ പലരും വരുന്നതല്ലേ? ഞാനും വന്നേലൊക്കെ ഇരിക്കും. ഇരിക്കുന്നേ എന്തായാലും വീട്ടിൽ നിന്നും പോകുന്ന ശേഷം ചേട്ടന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടന് ഒരു കാമുകനാകാൻ സാധിക്കുമെന്ന്. നീ ചുമ്മാരിതാവോ? ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെല്ലാ കാമുകന്മാരും പറയുന്നതാ. ആ, ഇതങ്ങനല്ല. ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി. മനസ്സിലിറങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. എന്താ ചേട്ടന്റെ പ്ലാൻ? അവളെ ഉടനെ വിവാഹം കഴിക്കുക. തങ്ങനെ സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി. അതാ ഞാൻ ആലോചിച്ചത്. വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോട് അമ്മയുടെ വിവരം പറഞ്ഞാലോ? ഐഡിയ കൊള്ളാം. പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്തിൽ തൂക്കിയിട്ട് അവർ ചേട്ടനെ വിടും. പിന്നെ എന്ത് ചെയ്യും ബാബു? ഇത്തരം കാര്യങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ? നീ പറയേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെ അനുവാദം വേണ്ട. അറിയാമോ ചേട്ടന്? ഏയ്, അത് ശരിയല്ല. കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ. നേരായ മാർഗമാണ് ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല. ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത്? അല്ല ബാബു, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ, എനിക്ക് പേടിയാവുന്നു. പേടിയും പ്രേമവും ഒരു കുടയുടെ കയ്യിൽ പോവില്ല. ചേട്ടൻ ധൈര്യമായിരിക്കേ, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. മമ്മിയുടെ ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാന്നറിയോ? അവിടെ മറ്റേ പ്രശ്നം ചൂടുപിടിച്ചിരിക്കുക. ഇപ്പം രാധയുടെ വീട്ടിലേക്ക് ആര് പോകും ആലോചിക്കാൻ? അതിനൊക്കെ ഞാൻ മതി കേട്ടാ. ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗ്രനായി. അല്ല, കാരണവരെയൊക്കെ സംഘടിപ്പിക്കാം. എല്ലാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. എല്ലാവർക്ക് സമ്മതമാണ്. എന്നാലും കാരണവന്മാർ തമ്മിൽ ഇതിനെപ്പറ്റിയൊന്ന് സംസാരിക്കുക, ജാതകം കൈമാറുക, ഇങ്ങനെയൊക്കെ ചില നാട്ടാചാരങ്ങളൊക്കെ ഇല്ലേ? പട്ടണത്തിൽ എവിടെയാ നാട്ടാചാരം? അതൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ. അവിടെ ഇപ്പൊ താലി കെട്ടണമെന്ന് പോലും ഇല്ല. എങ്കിലും അവർ ഇവിടം വരെ വരാതെ. ഞങ്ങളോട് ഡാഡിയും മമ്മിയും പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇക്കാര്യത്തിൽ ഞങ്ങളൊന്ന് തീരുമാനിക്കുന്നു, അതവർക്ക് സന്തോഷമാണ്. അല്ല, നമ്മുടെ മര്യാദ അനുസരിച്ച്. മര്യാദ അല്ലേ അവര് പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊക്കെ അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്ന ഭംഗി. കല്യാണത്തിനെങ്കിലും അവര് വരുമോ? അതറിയില്ല. എന്നാലും ഞാൻ ഉണ്ടാവും. ചേട്ടനൊന്ന് വഴിമാറി കിട്ടിയിട്ട് വേണം അനിയന് പ്രവേശിക്കാൻ, അല്ലേ? നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് നടത്താം. അതെ, ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മമ്മിക്ക് വലിയ സങ്കടമായിരുന്നു. അവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യാം. എന്നാ പിന്നെ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ. ശരി, ഏയ്, ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മ വരൂ. എന്താ വാതിൽ കടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ. ആരെയും വാല് പറഞ്ഞോളൂ, വാല് പറഞ്ഞോളൂ, ഞാൻ വന്നു.
ഹലോ മകളാണോ അല്ല ഭാര്യ ഓ ഐ ആം സോറി ഇരിക്കൂ താങ്ക് യു എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ ആ ഇത് ബാബു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ ചേട്ടന് പരിചയം തരിക്കും ഇല്ല വിനയം വളരെ തിരക്കുള്ള ആളല്ലേ ഞാൻ വിളിച്ചോണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല ചേച്ചി ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാം പക്ഷെ സദ്യ വരണം ആ പ്രധാന കാര്യം പറയാൻ മറന്നു ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു അമ്മാവിന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം കൊണ്ടുവരണം അമ്മാവ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ ഒന്നും വേണ്ട ഞാൻ പിന്നീട് വരാം അപ്പൊ കല്യാണത്തിന് നേരം മറക്കണ്ട കേട്ടോ അമ്മാവ ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചിട്ടായിരിക്കും അതിന്റെ ചേച്ചിക്ക് മാത്രം നമുക്ക് വല്ലതും അറിയോ കല്യാണം വെച്ചാൽ അതൊക്കെ വേണം നമുക്ക് അടുത്ത് കുടിക്കാം അമ്മ അറിഞ്ഞാൽ നമ്മളെ കൊല്ലും അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാന്ന് എന്നെ നമുക്ക് എടുത്ത് കുടിച്ചിട്ട് പോകാം കുടിക്കുക ഈ മലമ്പോല മഞ്ഞല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ നടന്നത് കല്യാണാലോചനയായിട്ട് വരുന്ന ഒരിത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെല്ലാം ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ ഇതൊക്കെ ഒരു യോഗമാണ് കാഴ്ചന്നായത് ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികളൊന്നും നടക്കില്ല അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ നമ്മുടെ ശങ്കരനായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാണ് ഉറക്കം വരുന്നുണ്ടാവും അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ എവിടെ നമ്മുടെ അന്തർജനങ്ങള് മോളെ നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ പെണ്ണ നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ അല്ലേ രാവേ ലക്ഷ്മിക്കുട്ടിയെ മോളെ നമുക്ക് നാളെയും കാണാം പോരെ ഭാരതി നേരം വൈകിക്കണ്ട എനിക്കൊന്ന് കൊളങ്ങര പോണം പോയിട്ട് വരട്ടെ മോളെ ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ നമുക്ക് അവിടെ കിടന്നുറങ്ങാം അത് ശരിയാ ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത് അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം മകാ എനിക്കൊരു അല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം ഞാൻ ശങ്കരനായിട്ട് വെട്ടി കിടന്നോളാം അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല ഒരു കാര്യമുണ്ട് അവിടെ നല്ല കാറ്റ് കിട്ടും നല്ല കാറ്റ് കിട്ടും പക്ഷെ ഭയങ്കര കൊതുവാ വേണമെങ്കിൽ പോന്നോളൂ കൊതു ഒന്നും ഇപ്പോഴില്ല കൊതു ഉണ്ടായതിനു സാരമില്ല ഒരു ദിവസത്തേക്കല്ലേ ഒരു വിരോധമില്ല പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ ഒരു ചൂടെ കിടക്കാവുന്നതേ ഉള്ളൂ അവർക്കൊരു കൂട്ടുമായി അത് വേണ്ട ഞാൻ അവിടെ കിടന്നോളാം മാത്രമല്ല താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം ഭാരതി ഈ ടോർച്ച് കുറിച്ച് മുമ്പിൽ നടന്നോ അപ്പൊ രാത്രി യാത്രയില്ല പോട്ടവാ അപ്പൊ ചേട്ടാ രാവിലെ എത്താം ആ ശരി പോലെ പോയിട്ട് വരാം ഓ കൊച്ചുങ്ങൾ ഉറങ്ങി കാണാം വരൂ ലക്ഷ്മി അവിടെ തന്നെ ഒന്ന് ഇളഞ്ഞേ എന്താ ഇത് ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ പെണ്ണിന്റെ വീട്ടിലാകുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത് ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത് അതുകൊണ്ട് ഞാൻ തന്നെ പാല് വെച്ച് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് പോയി എടുത്തു മതി പാലിവിടെ കാണില്ലല്ലോ കാണാനില്ലെന്നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ ചെലപ്പോ പിള്ളാരെടുത്ത് അടിച്ചു കാണും ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അലിയന്മാരായി പോയില്ലേ സാരല്ലേ അത് പറ്റില്ല എനിക്ക് കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്
നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് കണ്ട അമുൽ തൽക്കാലികം കളിക്കാൻ മതി, നമ്മളല്ലേ അറിയൂ. എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. പുല്ലപ്പൂ കുറച്ചുകൂടെ സങ്കല്പിക്കണമെന്ന് ഉണ്ടായിരുന്നു, കിട്ടിയില്ല. കാര്യമില്ല, ഉറങ്ങിയോ? നമ്മുടെ കുട്ടികളൊന്നും വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലും ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിടുക, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ അവിടെ പട, അവിടെ പാ, ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ പാടി പാടി ഇവിടെ എടാ ഇവിടെ വരാൻ. ആ ഇന്ന പിടി, വിളക്ക് പിടിക്ക്, ഇനിയും കാണണമല്ലോ. എടി കിടങ്ങാമണി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനിയും കാണണോ? എങ്ങനെയാ കരയുമോ? ഒന്നുകളും ഞാൻ വീട്ടു വാ, വീട്ടു വാ. ഇനിയാ കഥ കിടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുട്ടികളും ഞാനും കൂടി പൊയ്ക്കോ, കടക്കാം. നോക്കി നിൽക്കുന്നു, ഉറങ്ങാനുള്ള സ്ഥലം. ഇനി ആരെങ്കിലും എന്തോ നോക്കിയത്? ഏതായാലും എന്റെ അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിനൊക്കെ മേച്ചു നടക്കണല്ലേ, ചില്ലറ പാടുന്നില്ല. ആയിരിക്കട്ടെ, നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? രഞ്ജാനെന്ന് ആയിക്കോട്ടെ അല്ലേ. പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് ഏൽപ്പിക്കണ്ട. രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ.
നമ്മളെന്തോന്നാണ് വീട്ടിൽ വന്ന് പറഞ്ഞേ? ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ? ഞാൻ എന്റെ ഭാര്യയോട് ശകലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാടിനാത്രയ്ക്ക് മയക്കി തെറ്റി വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങൾ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങളാരും ഇതുവരെ പാട്ട് കേട്ട് സമ്മതിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ആവില്ലേ, ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ചു നടത്താനുള്ള പരിപാടി കാണുന്നുണ്ടല്ലോ. ഞാൻ എന്റെ തെങ്ങ് മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വയ്ക്കും. ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ അവിടെ ചെന്ന് ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? ഞാനൊരു മൈതാനത്തുണ്ട് ജോൺ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടു മാത്രം കേൾക്കാനുള്ളതാ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. എന്തിനാ? ആ എനിക്ക് ഈ ഐഡിയ എവിടെ നിന്നെത്തിയെന്നറിയാം? ഒന്ന് ഓല് വായിച്ചപ്പോഴാ അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാണെന്നറിയാം? വർഷങ്ങൾ കഴിയുമ്പോ നമുക്ക് വിട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മളെപ്പോഴാണ് വീട്ടിന്റെ വീട്ടിൽ പോകുന്നത്? വീട്ടിന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? ഏയ് എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞാ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രം നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം വെച്ചാലും വീട്ടിലെ അച്ഛനും എനിക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടി വീഴുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നുമല്ല, മുഖത്ത് നോക്കി കള്ളം പറയാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് വന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും.
എനിക്ക് മിന്നോട്ടിന്റെ വീട്ടിൽ പോണം. ഇടിവനെ ദൈവട്ട് നോക്കി, ഇതല്ല നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വയ്ക്കണം. പിന്നെ എനിക്ക് മിന്നോട്ടിന്റെ നാടോ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടെ നിനക്കറിയാം? എവിടെയാണ് മിന്നോട്ടും പറഞ്ഞ് പോണം നമുക്ക്. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല അച്ഛനെ പെട്ടെന്ന് വരാൻ ബാബുവിനോട് നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സസ് തമ്പിയുടെ മകളുടെ കല്യാണ കാര്യം പറയാനല്ലേ ബാബു പറഞ്ഞ വിവരങ്ങളൊക്കെ? അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? രാജേ നീ എന്നെ അച്ഛനും അമ്മയും ക്ഷമിക്കണം. ഇത് എന്റെ ഭാര്യയാണ്. രാജേ ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അവര് നാടൻ പെൺകുട്ടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ അച്ഛൻ്റെ അമ്മയുടെ കാലം നമസ്കരിക്കുക. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, ഒന്നും പറയാൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇച്ചടവാ, എന്ത് കഷ്ടമാണ് പറഞ്ഞേ? എന്നെ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ വിടാനാ പറഞ്ഞേ അമ്മേ. പക്ഷെ എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ? ഞാൻ കല്യാണം കഴിച്ചത്. അല്ല ഞാനൊരു കാര്യം പറയാനാവും. കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. അല്ല ഒറ്റമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് വരും, സമ്മതിച്ചില്ലെങ്കിൽ ഇതിന് സാറിന്റെ മനസ്സിന്റെ വരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. ഒരു പെണ്ണിനെ കണ്ട തല നീർത്തി നടക്കാത്തവനവൻ എങ്ങനെ സംഭവിച്ചു? വിനയ് സാറിന് ഇത്ര വിഷയമുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ, എന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനും അത് തന്നെ പറയണത്. വിട്ടു കൊടുക്കരുത് സാറേ. താഴത്തെ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. കഴിവയ്ക്ക് ഞാൻ ഇവർക്ക് മാത്രം മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. ഡാഡി നമ്മൾ വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. വീട് ശങ്കരനാരെ, നീയോ പോയാൽ മതി, ഞാൻ പുറത്ത് എവിടെയും ഇരുന്നോ. പേടിക്കായിരിക്കേ, ഞാൻ പറഞ്ഞു തന്നെയായിരുന്നുണ്ടല്ലോ. ഓർമ്മ വേണ്ടി ഞാൻ മറന്നു. നല്ല വഴക്കോ അക്കാലോ കൊണ്ടു വരുമോ? ചിലപ്പോ അയ്യോ വഴക്കടേ, ഇതിലും ബലം വല്ല ധർമ്മക്കാരും പിടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. തന്റെ അന്നും പറഞ്ഞു നടക്കണം. എന്താ ഭഗവാനെ, ഇത് തീരോ കൊട്ടാറ്. ലക്ഷ്മിയെ, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് പറഞ്ഞാൽ അനങ്ങണ്ട. എന്താണ് ഇടുന്നത്? അപ്പൊ വല്ലതും നടക്കുമോ? നല്ല അടിപിടി നടക്കുമോ മോനെ? അതൊക്കെ ഞാൻ നോക്കിയാണ്. അയ്യോ, അവിടെ ഞാനും വയ്ക്കണ നിലവിലായി. തന്നെ കെട്ടി വലിക്കുന്ന നിലം പോലെ ആവട്ടായല്ലോ. Thank you.
എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ വീട്ടിൽ നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്, അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നു. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ അമ്മ അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോരി 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 പോരി. തന്റെ പേരെന്താ? ഞങ്ങളെ അറിയിക്കാതെ നിങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല, അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേയുള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റും. ഇവരെ കൂട്ടിക്കൊണ്ടു നീയാണോടാ? എനിക്ക് ഇവര് വഴിയില്ലായിരുന്നു മമ്മി, ഇത് കണ്ടോ. എന്നെ ഇവർ തനിച്ചാക്കിട്ട് ഡാഡി മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നില്ലേ? നാട്ടുകാർ എന്നെ ഖരാബ് ചെയ്തു. എന്നിട്ട് അവർ തല്ലിയോ? തല്ലിയൊന്നോ, നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറഞ്ഞത് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്, ഡാഡിയുടെ മമ്മിയോടും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേണോട്ടെ. മമ്മി, ഡാഡി, ഒരു മിനിറ്റ്. ശങ്കരേ, എനിക്കൊരു മൂത്ര ശങ്ക. സാരമില്ല ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസനകൾ തന്നെ ആയിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചെറിയ ജാതിയായിട്ട് കൂടെ വരാനിരുന്നതാ. ഞാൻ നേതാവിന് കാലു പിടിച്ച് പറഞ്ഞില്ല, നേതാവ് മനസ്സുമാറ്റിയത്. നാട്ടുപുറം പണ്ടത്തെ നാട്ടുപുറം തന്നെ. ഇപ്പോ എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മൂ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് പറയുന്നത്? ജാതി ഇവിടെ വരിക, പോലീസ് ലാത്തിച്ചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക. ഡാഡിന് നമ്മുടെ സ്റ്റാറ്റസ് പിന്നെ ഉണ്ടാകും. അയ്യോ, അതുകൊണ്ട് ഒഴുക്കി കിട്ടിയാൽ മതി. മമ്മി, ഞാൻ വഴിപറട്ടെ, തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക. മറ്റുള്ളവർ പോട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലും ഉടനെ അറിയണം, അതറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് നിങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിൽ ഒരു പൊതുവെ വിളിച്ചുകൊണ്ട് പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ, ചെന്നു മോളെ, നിന്റെ അമ്മാവ് തന്നെയാണ്. നിങ്ങളിവിടെ എങ്ങനെത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓ, എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ ആദ്യത്തേക്ക് കൂട്ടിക്കൊള്ളു. ഇന്ന് മോളെ വരിക്കത്തൊക്കെയാ, അമ്മായിയമ്മയ്ക്ക് നാത്തം കൊടുക്കൂ, ഞാൻ വിളിക്കാം. ആ മോളെ, ഡാ പെട്ടി. വരിക്കുന്നേരെ നീ നമുക്കറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയപ്പോലെ. എനിക്കെന്തായാലും പോണം, എന്റെ ഭാര്യ അവിടെ എത്തിക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ, ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ എന്തായാലും കൂടെ നാളെ കൂട്ടി തിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സൗകര്യമുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ, വരാം, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിനേത് വേണമെങ്കിലും എടുത്തോളൂ. Thank you.
പരിഷ്കാരി പെണ്ണുക്കേ ചേരൂ, എനിക്കിത് കാണുന്ന ദേഷ്യം. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു? കൽപ്പന പറഞ്ഞില്ല നന്നായിട്ടുണ്ടെന്ന്. അതവളാണ് തീരുമാനിക്ക. എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടി ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. ഏഴ് വെളുപ്പിനെ നീട്ട് കുളിച്ച് മുടിയിൽ തുളസി കതിർ ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ചുണ്ടിൽ മന്ദഹാസവുമായി ചുണ്ടത്തി ചായ ഒക്കെ വാരിയതേക്ക് ആരാ നിന്നോട് പറഞ്ഞു? എനിക്കിത് ഇഷ്ടം. രാജ നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ഞ സ്വഭാവം വെച്ച് നടക്കുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു. മുടിയൊക്കെ വെട്ടി മുട്ടുവരെയുള്ള ഉടുപ്പുമിട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തന്നെ അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതും കഴിഞ്ഞതൊക്കെ പോട്ടെ, നമ്മളൊന്നും വെറുതെ വരക്കിട്ട് സമയങ്ങളല്ല. രാധ വേഷമൊക്കെ മാറ്റി വരും. നീ കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. നമുക്ക് സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലല്ലോ, അവളോടല്ലേ ചോദിച്ചത്? ഇതിനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇന്ന് വരില്ല, നമുക്ക് പോവാം മോളെ. അമ്മ രാധ വരുന്നില്ല, അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം, നമുക്ക് പോവാമേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. പോവാം മോളെ. അല്ല നീ അങ്ങോട്ട്? മുറിയിലേക്ക്. അയ്യോ, അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോളി ചെന്നേ, കൽപ്പനയാണ് മുറി കിടന്നു. അല്ല അത് ദേ ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ, അവന് ദേഷ്യം വരും. മോളെ രാധയെ വിളിച്ചോണ്ടെന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോളി ചെല്ലേ. ഗുഡ് നൈറ്റ്. വരും. പിന്നെ നമുക്ക് ഇവിടെ കഴിയുന്നു. വിനീട്ടൻ ജോലി രാജിവെച്ചു വരും. ജോലി രാജിവെക്കാനോ? എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. പോയി കുളിച്ച് ഈ വൃത്തിയായിട്ട് വേഷമൊക്കെ മാറ്റി വന്നിച്ചല്ലേ. ഞാൻ വരില്ല, എനിക്കോ നിങ്ങളുടെ ഇഷ്ടമില്ല. ഇടി കഴിഞ്ഞ് നിനക്ക് വലിയ വിവരമുണ്ടോ? ഇത് ഫുൾ എയർ കണ്ടീഷൻ മുറിയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് നാട്ടിൻപുറത്ത് ആ തണുത്ത കാറ്റേറ്റിരിക്കുന്നത്. നിനക്കറിയോ, പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലുതായി ലോകത്ത് ഒരു സൗന്ദര്യവും ഇല്ല. ഇവിടുത്തെ പോലെ വലിയ സൗകര്യം അവിടെ ഉണ്ടോ? ജനിച്ചപ്പോ മുതൽ ഞാൻ ഈ ടൗണിലാണ് ജീവിച്ചത്, എനിക്കറിയാം ഇവിടുത്തെ സുഖവും അസുഖവും ഒക്കെ. എന്നാൽ ജനിച്ചപ്പോ മുതൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൻപുറത്തല്ലേ, ഈ പറയുന്ന ഒരു സുഖം ഞാനവിടെ കണ്ടിട്ടില്ല. കാണുന്ന എന്നും കണ്ട് അന്തം വിട്ടു നിൽക്കുന്നവർക്ക് സാധിക്കില്ല. മനസ്സിലെ ഇത്തിരി കലാമോഹം വേണം. പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, നിറയെ ചെളി നിന്നായിരിക്കും. മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമി കിന്നാരം പറയുന്ന കൊച്ചു കൊച്ചു കിളികൾ, എനിക്കവയെ കണ്ടാലേ കഴിയാ. പാടത്ത് വിട്ടു വെച്ച കാത്തു കിട്ടിയിരിക്കണം, കണ്ണു കിട്ടിയോ ഒക്കെ കുത്തിക്കൊണ്ടുപോകും. പട്ടണ സ്വർഗം അല്ലേ? പിന്നെ എന്തർത്ഥത്തിലാ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്? പട്ടണത്തിൽ നിന്നുണ്ട്. അപ്പൊ എന്നെ അല്ല, നീ പട്ടണത്തെ കൂടുതൽ സ്നേഹിച്ചല്ലേ? പിന്നീട് എന്തുദ്ദേശം എന്നെ സ്നേഹിച്ചത്? അത് നീ ഒരു ശാലിനെ നാടൻ പെൺകുട്ടിയെന്ന് വിശ്വസിച്ചിട്ടാ. അപ്പൊ എന്നെക്കാ ഇഷ്ടം എന്റെ നാടിനല്ലേ? ഈ പെണ്ണുങ്ങൾ തർക്കത്തിന് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. നീ വരുന്നില്ല? ഇല്ല. ആലോചിച്ച് സംസാരിക്കാം. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവുക. അതെ, ഞാൻ അവസാനമായിട്ട് പറയാണ്, അത്രയ്ക്ക് ആശയാണ് എനിക്ക് ആശയം. ഭർത്താവ് പറയുന്നതിനപ്പുറം പറയുന്നത് നല്ല ഭാര്യയ്ക്ക് ചേർന്നല്ല. സാരില്ല, നിന്നെ വിളിക്കാനായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, നിന്നും നീ ഇങ്ങനെയാണ് വഴക്ക് പറയുന്നത്. അവളിവിടെ നിന്നോട്ടെ. മോളെ
ഇത്ര എളുപ്പം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ലീവ് എടുത്ത് അവനിങ്ങനെ ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഭാഗ്യം ദേ ഇന്ന് എന്നെ മിസ് തമ്മിൽ വീട്ടിൽ ചെന്ന് കല്യാണം ഉറപ്പിക്കണം. പിന്നീട് അത് കുഴപ്പമാവൂന്ന എനിക്ക് സംശയം. ഈ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്റെ മുഖത്ത് കുറെ രൂപ എറിഞ്ഞു കൊടുത്താൽ മതി, വാലാട്ടിക്കൊന്നും എടുത്തോണ്ട് പോവും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ, ഇവിടെ വന്ന് മോളെയും കൂട്ടി കൊണ്ടുപോയി ദൂരെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറയണം. പക്ഷെ വിനുവിനോട് എന്ത് പറയും? അവൻ നമ്മുടെ ഡ്രൈവർ ശങ്കരൻകുട്ടിയോടുകൂടെ ഒളിച്ചൊടുപ്പെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊന്ന് വിശ്വസിച്ചോളൂ, എന്നിട്ട് നമുക്ക് മറ്റേ കല്യാണക്കാരി എടുക്കാം. എന്നാ മിസ്സിസ് തമ്പിയെ വിളിച്ചു പറഞ്ഞോളൂ, ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേട്ടനും ചേട്ടത്തിയും രണ്ടും രണ്ട് സ്വഭാവമാണ്, പക്ഷെ രണ്ടും പാവങ്ങളാണ്. ഇനി വരില്ല എന്ന് പറഞ്ഞല്ലേ പോയത്? ചേട്ടന്റെ വാക്ക് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാ. ബാബുട്ട ഡാഡി നിന്ന് മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്തിന്? വിനുവിന് അവരുടെ മകനും കല്യാണം ഉറപ്പിക്കാൻ. കേട്ടോ ശങ്കരൻകുട്ടി, എന്തോ വാ മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് പോണം. എന്തിനാണോ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ കാർ എടുക്ക്. എന്താ പേര് മോളുടെ? എന്താ എല്ലാവരും കൂടെ? അങ്ങോട്ട് ചെലവ് ചുരുക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ? മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, ഈ മാരേജിന്റെ കാര്യം ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാനാണ് മമ്മി. ഈ ഹാപ്പി ന്യൂസ് എല്ലാരെ അറിയിച്ചതിന്റെ കളിച്ച് എനിക്കാണ് കേട്ടോ. എവിടെ വെച്ചായിരുന്നു വിവാഹം? അത് പറഞ്ഞോളൂ മമ്മി, കല്യാണം കഴിഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, ബാക്കിയൊക്കെ മമ്മി പറഞ്ഞാൽ മതി. ഡൽഹിയിൽ വെച്ച് അശോക ഹോട്ടൽ. ലവ് മാരേജ് ആയിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഹലോ മമ്മി, കുട്ടിയുടെ ഫാദറിന്റെ ജോലി? മൾട്ടി മില്യണയറാ. മാരേജിന് നിങ്ങളൊക്കെ പോയിരുന്നില്ലേ? പിന്നെ പോകാതെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി നൈറ്റ് ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. വിനീന് വൈഫ് എവിടെ? അത് വിനുവോടും ലീവ് കിട്ടിയില്ല, വൈഫിന് ഞങ്ങളെയും കൊണ്ടുപോന്നു. അതെ അതെ, വിളിക്കു ഒന്ന് കാണട്ടെ. അവള് പിന്നെ ഉറങ്ങാണെന്ന് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ വിളിച്ചോണ്ടിരാ. അവരുടെ വീട് കാണണം. ഞാനീ പാലസ് തന്നെ 12 ബെഡ്റൂമാ, എല്ലാം എ സിയാ. ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള മുറി കൂടി എ സിയാ. കാറോ എത്ര എണ്ണ? ഇവരെല്ലാം മമ്മിയുടെ കൂട്ടുകാരികളാണെന്ന്. ഡൽഹിയിൽ ജനിച്ച് കോൺവെന്റ് പഠിച്ച് വളർന്നാണെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പറയും. അവള് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ആകെ ടയർഡാണ്. മോള് റെസ്റ്റ് എടുത്തോളൂ. കൽപ്പന, മോളെ വിളിച്ചോണ്ട് പോ. ഞങ്ങൾക്കൊരു പാട്ട് തരാതെ വിടില്ല കേട്ടോ. കൊള്ളാം, പാർട്ടിക്കാണ് വിഷമം. എപ്പോ വേണമെങ്കിലും തരാം. ഡാഡി വന്നു ഗംഭീരമായി പാട്ട് അറേഞ്ച് ചെയ്തു കഴിഞ്ഞു. ദാറ്റ്സ് റൈറ്റ്, എ ഗ്രാൻഡ് പാർട്ടി.
ചെട്ടുണ്ടിയും പിറ്റകപ്പൂവും ഇത്തിരി ഒന്ന് പിണങ്ങി ഇത്തിരി ഒന്ന് പിണങ്ങി കണ്ടാറ്റങ്ങളിൽ മിണ്ടാതായി കവിളെ കണ്ണീർ ചാലായി കണ്ടാറ്റങ്ങളിൽ മിണ്ടാതായി കവിളുകൾ കണ്ണീർ ചാലായി കാറ്റു ചോദിച്ചു കുരു ചോദിച്ചു എന്താണിത്രയല്ലായ്മ കാറ്റു ചോദിച്ചു കുരു ചോദിച്ചു എന്താണിത്രയല്ലായ്മ പൂവുമിന്തില തുമ്പി മിന്തില കൂട്ടുകാരെങ്കും പറന്നു പോയി കൂട്ടുകാരെങ്കും പറന്നു പോയി ഞാൻ അപ്പഴാ പറഞ്ഞത് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടെന്താ കാര്യം എന്റെ തലയിലേക്ക് ഇങ്ങനെയായി പോയിട്ട് എനിക്കിത് ചത്ത മതിയായിരുന്നു എവിടെയെങ്കിലും പോയി ചത്ത മതി ഈ മേലാലി പടി ചവിട്ടി കാലം മുട്ടിച്ച തല കുടിക്കും എന്റെ പത്ത് വരും നിങ്ങളുടെ പടിയായിട്ട് നോക്കിക്കോ എനിക്ക് ചോദിക്കാനും പറയാൻ തന്റെ തള്ളല്ല വെട്ടുപാടി നാടുകാരെന്ന് പറ നിന്റെ ഭർത്താവ് തള്ളൂടെയാണെന്ന് ചെറ്റേ എന്താ നാട്ടുകാരെ എന്നൊക്കെ നടക്കുന്നു രാജ്യമാരെ 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 എന്താ ഒന്ന് ഇങ്ങനെ വരും ഞാൻ പാടത്തേക്ക് പോവുക അവിടെ കൂലിക്കാർ പണിയെടുക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് കയറി വരും ഒരു കാര്യം പറയാനാ എന്നെ ഒന്ന് തുറന്നുവിടും ഏ തുറന്നു വിടിയേ ആ ഇവിടുത്തെ ആ കുടിയൊരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസനും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തോട്ട് കൂട്ടിട്ട് ഒളിച്ചോടി പോയി എന്റെ അനന്തരവും വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു ശങ്കരനാരെ ഞാൻ സത്യം പറയാമല്ലോ എന്റെ അലങ്കരവരായതുകൊണ്ട് പറയല്ല അവൻ വളരെ നല്ലവനാണ് നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുത്തു അതൊക്കെ ഇരിക്കട്ടെ നാട്ടുകാർ അറിയുന്നതിനും എന്നെ ഒന്ന് തുറന്നുള്ളൂ ഗുരുവായൂരപ്പാ എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പ് വാസുണ്ണി നീ ഒരു കര പറ്റിച്ചല്ലോ ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ എവിടെ ശങ്കരനാരെ വല്യ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല തന്നെയല്ല ഒരാൾ പൂട്ടിയ താഴെ മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലം വിളിച്ചുകൊണ്ടുവരാം ഉറക്കയോ എന്താ വീഡിയോ ഉണ്ടാവും ഒന്നെടുക്കാൻ ഞാൻ മരിക്കാറില്ല തീപ്പെട്ടി ആ വേണ്ട എടുക്കില്ല ഉറങ്ങാറല്ലേ ഉറക്കം വരുന്നില്ല അതെന്താ ഉറക്കം വരാത്ത അല്ല പണിയും കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കുറച്ച് അകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിലിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും ബോളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല കഴിച്ചിട്ടിപ്പോ ആരുടെ നിക്കട്ട് കയറാനാ ഉറക്കം പറഞ്ഞില്ലേ ആ ഉറങ്ങണം ഞാനെന്നാ Thank you.
അവളെ ഡൽഹിയിൽ കോർട്ടിൽ കളിച്ച ശീലം ഇവിടുത്തെ കോർട്ടൊന്നും അവൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാ അതിനും കാര്യമില്ല നീ വരും കം ചേച്ചി ഇക്കര എന്നാൽ അക്കരപ്പച്ച കാണുന്ന സ്വാഭാവികമാണ് അതിനുവേണ്ടി ജീവിതം പറയം വെച്ച് കളിക്കരുത് ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ എനിക്കറിയാം ചേട്ടന്റെ സ്വഭാവം ഭയങ്കര പിടിവാശിക്കാരനും മൂപ്പറിഞ്ഞ് വരികയില്ല ഓരോ മനുഷ്യരുടെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട് വേഷം മാറിയതുണ്ടോ ഭാഷ മാറ്റിയതുണ്ടോ അതൊന്നും മാറാൻ പോകുന്നില്ല ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ ഇനി എന്ത് ചെയ്യണം സ്വയം തീരുമാനിച്ചോളൂ ഞങ്ങളാണല്ലേ എന്താ ഈ നേരത്ത് എവിടെ വീട്ടിൽ നിന്ന് വരിക കൊണ്ടുവരാൻ പോയതാ ഞാൻ പോണു ആ നല്ല ഈ ടോർച്ചറും കൊണ്ടു കട്ടയും നിറഞ്ഞും വീഴണ്ട ആ മുട്ടയ്ക്ക് ഒന്ന് പിഴുങ്ങി നോക്കേ അപ്പൊ വഴക്കൊക്കെ തീർന്നോ വഴക്കോ വഴക്ക് തുടങ്ങിയിട്ട് എന്താ തീരാൻ ഞാൻ ചിലപ്പോ ഒറ്റ മുച്ചിന് വായി തോന്നൊക്കെ വിളിച്ചു പറയും അതേ മുച്ചിന് അവളങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ കള്ളിറങ്ങുമ്പോഴാ അവള് പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുക അവക്കറിയാം അധികം താമസിക്കാതെ ഞാനങ്ങ് ചെല്ലുമെന്ന് ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന് എന്താ പിന്നെ അങ്ങനെ ഇരുന്ന് കളഞ്ഞത് ഇല്ലേ ഇല്ല അതാ പോട്ടെ ചെന്നിട്ട് വേണം തുടങ്ങാൻ ഇന്നലത്തെ കൂടെ ചേർത്ത് കൂടുന്നോ ഓ മദ്യം വിഷമാണല്ലോ അല്ലേ അതെ Ha 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 ha!